കല്യാണത്തിന്റെ ആദ്യ രാത്രിയിൽ മുല്ലപ്പൊക്കെ ചൂടി റാഹത്തായിട്ട് വലിയ അത്രയൊക്കെ ചോദിച്ച് ഫോഗൊക്കെ അടിച്ച് കയറിയവൻ, പിന്നെ പിറ്റേ ദിവസം പോലെ കുളിക്കൂല, കുളിക്കാത്തറന്നാ പേര്. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ 30% സ്ത്രീകൾ ഒളിച്ചോടാനുള്ള സാഹചര്യമുണ്ടായത് വ്യക്തിശുചിത്വം ഇല്ലാത്തത് കൊണ്ടാണ്, പ്രത്യേകിച്ച് പുരുഷന്മാരിൽ. അള്ളാഹു മലക്കാക്കട്ടെ. വായനാറ്റം കൊണ്ട് ഒരു രക്ഷയില്ല. അള്ളാഹു ആക്കട്ടെ. വായനാറ്റം അറിയണമെങ്കിൽ ഈ അടുത്തൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു, എന്ത് ചെയ്യണം, അവനവന്റെ നാക്കെടുത്തിട്ട് അവനവന്റെ കയ്യിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു 3 പ്രാവശ്യം ഒന്ന് നക്കണം, എന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് പതുക്കൊന്ന് മണത്തി നോക്കണം. വായനാറ്റം എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കും. പിന്നെ ചെയ്യാതെ പിന്നെ ചെയ്താൽ മതി. ഇപ്പൊ തന്നെ നോക്കുക. ഇപ്പൊ നോക്കിയാ പിന്നെ അല്ലാത്ത എഴുന്നേക്കൂല, അവിടെ തന്നെ ഇരിക്കും. വാത് കഴിഞ്ഞ് പോകുമ്പോൾ ആൾക്കാർ വിളിച്ചു വിടാൻ തരും. നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി, വീട്ടിൽ പോയിട്ട് പതുക്കെ രഹസ്യമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. എന്താണ്, കയ്യിൽ ചെറുതായിട്ട് കൈയുടെ വെള്ളയിൽ വെറുതായിട്ടൊരു 3 പ്രാവശ്യം ഒന്ന് നക്കിയിട്ട് പിന്നെ കുറച്ച് നേരം അനങ്ങായിരിക്കും, എന്നിട്ടൊരു 1 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് മണത്തി നോക്കിയാൽ നല്ല റാഹത്താണ്. അപ്പൊ അറിയാം നമ്മുടെ വായുടെ സ്വന്തം മണത്തിന്. അല്ലാതെ ഇങ്ങനെയെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്നുമില്ല, അതൊന്നും മണമൊന്നും അടിക്കൂല, അതൊക്കെ വെറുതെ ഒരു പ്രഹസനമാണ്. ഇങ്ങനെ ചെയ്തു നോക്കണം, അപ്പൊ അറിയാം. അതിലെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം 5 വക്കത്ത് നബിതങ്ങൾ പല്ലു തീർക്കും. എന്നിട്ട് നബി എന്താ പറഞ്ഞത്, ഞാനിതിങ്ങനെ നിത്യമാക്കും, ഞാൻ പേടിക്കുകയാണ്, കാരണം നിങ്ങൾക്കിത് ഫർദാക്കപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് സയ്യിദുന റസൂലുള്ളാഹി. നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഭയക്കപ്പെടുന്നു. അതിന്റെ അർത്ഥം എന്താ, അത്ര സൂക്ഷിക്കേണ്ട കേസ് കെട്ടാണെന്ന് അർത്ഥം. മിസ്വാക്ക് സുഗന്ധം, ചുംബനം കൊടുക്കാൻ വേണ്ടി വരുമ്പോ ഭാര്യ ചുംബന സമരം തീർക്കരുത്, നിങ്ങാതിരിക്കുക, തിരിഞ്ഞിരിക്കുക, അങ്ങനെ ആകാൻ പാടില്ല. മിക്ക സഹോദരിമാരും പറയലില്ല, ഭാര്യമാരും മിക്കവരും പേടിയാണല്ലോ. അല്ലെ തന്നെ ഉപ്പ് കൂടി ചോറിന് അത് കൂടി എന്ന് പറഞ്ഞ് ഒച്ചയമ്പാളം ഇട്ടിട്ട് ചോറും കല എടുത്ത് എറിയുന്ന ടീമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ കൂട്ടത്തിൽ ഇത് പറഞ്ഞാൽ പോയ എങ്ങനെ, എന്നാലും ചില പെണ്ണുങ്ങൾ പറയും കേട്ട വാടകയാണല്ലോ എന്നെ കാക്കാൻ പോയി കുളിക്ക് എന്ന് പറയുന്ന ടീംസും ഉണ്ട്. സൂചിപ്പിക്കണം കേട്ടോ, നിങ്ങൾ സൂചിപ്പിക്കാതിരിക്കരുത് സഹോദരിമാരോട്, നിങ്ങൾ സൂചിപ്പിക്കണം. കാരണം ചിലപ്പോൾ ഭർത്താക്കന്മാർ ശ്രദ്ധ ഉണ്ടാവില്ല, ഒന്ന് വല്ലതും തേച്ചു നല്ലതായിരുന്നു എന്ന് പറഞ്ഞേക്കണം. അതിന് മടിക്കൊന്നും വേണ്ട, മിണ്ടായിരിക്കേണ്ട കാര്യമില്ല. അവനവന്റെ കക്ഷത്തിന്റെ മണം അറിയണമെങ്കിൽ തൊട്ടടുത്ത് നിസ്കരിക്കാൻ നിൽക്കുന്നതിനോട് ചോദിച്ചാൽ മതി, അങ്ങനെ ഉണ്ട് നിക്കാരം കഴിയുമ്പോൾ അറങ്ങി ചോദിച്ചാൽ മതി. ഇത് ചോദിക്കാത്തോണ്ടാണ് നമ്മൾ അറിയാത്തത്. അള്ളാഹു മുളക്കാക്കട്ടെ. കൈ ഇങ്ങനെ വിടർത്തിയിട്ട് അജിയാറ സ്ഥലവിടാന്ന് ചോദിക്കാൻ അവൻ നിൽക്കുന്നു, ഇങ്ങനെ ഉണ്ട് കൊള്ളാവോ ചോദിച്ചാൽ മതി. മനസ്സിലാക്കേണ്ട മറി പറയാ, വ്യക്തിശുചിത്വം അനിവാര്യ, ഇസ്ലാമിൽ നിർബന്ധമാണ്. ചെറിയ കാര്യമല്ല, അതൊക്കെ ശ്രദ്ധിക്കണം, എല്ലാരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. 40 കഴിഞ്ഞ് എന്റെ ഭാര്യ ഒളിച്ചുകൂടൂല എന്ന് ആരും കരുതണ്ട, എന്നെ വിട്ടേച്ചിട്ട് എന്റെ ഭർത്താവ് പോകൂല എന്ന് കരുതണ്ട. പെണ്ണെ നിനക്കും ഉണ്ടാവണം ശുദ്ധി, പെണ്ണിനും ഉണ്ടാവണം. നമ്മൾ ആരെങ്കിലും മണിയറയിൽ കയറുമ്പോ കുളിക്കലുണ്ടോ, ഇന്ന് ഒരാൾ ശ്രദ്ധിക്കലില്ല. ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചാന്ന് പറയും, വിയർപ്പോണ്ട രക്ഷയില്ല, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഒന്ന് നിലനിന്നു പോയ കുടുംബജീവിതം സന്തോഷകരമാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ.